സെപ്റ്റംബർ 27-ന് സി എഫ് തോമസിന്റെ വിയോഗത്തോടെ നിലവിൽ ചങ്ങനാശ്ശേരി മണ്ഡലത്തിന് എംഎൽഎ ഇല്ല. എങ്കിലും വലിയ വികസന പ്രവർത്തനങ്ങളാണ് കിഫ്ബി വഴി ഈ മണ്ഡലത്തിൽ നടന്നു വരുന്നത്. കിഫ്ബി പദ്ധതിയെക്കുറിച്ച് പറയുമ്പോൾ വളരെ അഭിമാനമുണ്ട്. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ എല്ലാ പ്രവർത്തന മികവിനും പ്രയോജനകരമായ ഒരു പദ്ധതിയാണ് കിഫ്ബിയിൽ നിന്ന് നമ്മൾ ചെയ്യുന്നത്. അത് പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിലായാലും പൊതുമരാമത്തായാലും നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ വിദ്യാഭ്യാസ രംഗത്തുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും, പ്രത്യേകിച്ച് ഹൈടെക് പദ്ധതി നടപ്പിലാക്കാൻ, അതുപോലെ നമ്മളിപ്പം പറയുകയാണെങ്കിൽ കോട്ടയം ജില്ലയിലെ തന്നെ മെഡിക്കൽ കോളേജിൻ്റെ വികസനം ഉറ്റി നോക്കുകയാണെങ്കിൽ ഈ കിഫ്ബി പദ്ധതിയാണ് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ചെലവഴിക്കാൻ എല്ലാം കൊണ്ടും സാധിച്ചത്. തീർച്ചയായിട്ടും കേരളത്തിൻ്റെ മുഖച്ഛായ തന്നെ ഈ പദ്ധതിയിലൂടെ മാറിയിട്ടുണ്ട്. അത് പറയുമ്പോൾ ചങ്ങനാശ്ശേരിയെക്കുറിച്ച് പറയുമ്പോൾ, ചങ്ങനാശ്ശേരിയിൽ കവിയൂർ റോഡാണ് കിഫ്ബി പദ്ധതിയിൽ ഏറ്റെടുത്തിരുന്നത്. ഏതാണ്ട് 33 കോടി രൂപയുടെ ഇതായിരുന്നു നമ്മളതിന് വകയിരുത്തിയിരുന്നത്. കോട്ടയം വിദ്യാഭ്യാസ ജില്ലയിൽ ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലത്തിൽ തൃക്കടതാനം ഗ്രാമപഞ്ചായത്തിലുൾപ്പെട്ട ഏക സർക്കാർ ഹയർ സെക്കൻഡറി വിദ്യാലയമായ തൃക്കടതാനം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇന്ന് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് മാറിയിരിക്കുകയാണ്. 2020 സെപ്റ്റംബർ 9 ബഹുമാനിയനെ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവറുകൾ ഈ ബഹുനില കെട്ടിടത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയുണ്ടായി. സാധാരണക്കാരായ കുട്ടികൾ പഠിക്കുന്ന ഈ വിദ്യാലയത്തിന്, ഒരു സർക്കാർ വിദ്യാലയത്തിന് അപ്രാപ്യമെന്ന് കരുതിയിരുന്ന സൗകര്യങ്ങളാണ് ഇന്ന് ഈ വിദ്യാലയത്തിൽ കുട്ടികൾക്കായി സജ്ജീകരിച്ചിരിക്കുന്നത്. ഈ ബഹുനില കെട്ടിടത്തിൽ 22 സ്മാർട്ട് ക്ലാസ് റൂമുകളും അതുപോലെ തന്നെ കുട്ടികൾക്ക്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം ടോയ്ലറ്റ് സൗകര്യങ്ങളും, CWSN കുട്ടികൾക്ക് പ്രത്യേകം അഡാപ്റ്റഡ് ടോയ്ലറ്റും, അതുപോലെ തന്നെ ലാബ് സൗകര്യങ്ങളും എല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. ഈ ബഹുനില കെട്ടിടം 6 കോടി രൂപ മുടക്കിയാണ് നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത്. അതിന് ഉള്ള തുക നമുക്ക് ലഭിച്ചത് 5 കോടി രൂപ കിഫ്ബിയുടെയും 1 കോടി രൂപ MLA ഫണ്ടിൽ നിന്നുമാണ്. അങ്ങനെ 6 കോടി രൂപ ചെലവഴിച്ചാണ് ഈ ബഹുനില കെട്ടിടം ഇവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ വളരെ സന്തോഷം തോന്നുന്നു, അഭിമാനം തോന്നുന്നു. ഇത്രയും വലിയൊരു കെട്ടിടം, ഇത്രയും ഹൈടെക് ആയിട്ടുള്ള ഒരു കെട്ടിടം, സത്യം പറഞ്ഞാൽ വളരെ സന്തോഷമാണ്. ഇപ്പോൾ മനസ്സിനും പഠിക്കാനും നന്നായിട്ട് പറ്റുന്നുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ ഭയങ്കര ശബ്ദവും അങ്ങനെയൊക്കെ ആയിരുന്നു, ഇപ്പോൾ പഠിക്കാനും നന്നായിട്ട് സാധിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. നേരത്തെ ചോർന്നൊരിക്കുന്ന ഒരു കെട്ടിടമായിരുന്നു, ഫാനോ അങ്ങനത്തെ ഒന്നും കാര്യമില്ലായിരുന്നു. പിന്നെ ടോയ്ലറ്റ് ആണെങ്കിൽ പോകാൻ പോലും പറ്റത്തില്ല, അത്രയും വൃത്തികേടായിട്ട് കിടക്കുകയായിരുന്നു. പരിസരമാണെങ്കിലും അതിനെക്കാട്ടിലും വൃത്തികേട്, അങ്ങനെ കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. ഇപ്പോൾ സത്യം പറഞ്ഞാൽ അത് കാണുമ്പോഴത്തേന് വളരെ സന്തോഷം തോന്നുന്നു. അത്രയും നന്നായിട്ട് പ്രൈവറ്റ് സ്കൂളിൻ്റെ നിലവാരത്തിലാണ് ഇപ്പോൾ ഈ സ്കൂള്. കിഫ്ബി പദ്ധതിയിലൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റും കേരളത്തെ പുതിയ തലങ്ങളിലേക്ക്, വളർച്ചയുടെ, വികാസത്തിൻ്റെ, പുരോഗതിയുടെ പുതിയ തലങ്ങളിലേക്ക് നയിക്കുകയാണ്. എല്ലാ മണ്ഡലങ്ങളിലും കിഫ്ബിയുടെ നേതൃത്വത്തിൽ വികസന നിർമ്മാണ പദ്ധതികൾ നടന്നു വരുന്നുണ്ട്. ചങ്ങനാശ്ശേരിയിലും, ചങ്ങനാശ്ശേരിയുടെ കാര്യം പ്രത്യേകിച്ച് പറയണം, ഇത് UDF MLA ആണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അദ്ദേഹം അന്തരിച്ചുപോയി. UDF ആയിരുന്നിട്ടും യാതൊരുവിധ അവഗണനയും കാട്ടാതെ, ഒരു പക്ഷപാതിത്വവും കാട്ടാതെ ഈ ഗവൺമെൻറ് ചങ്ങനാശ്ശേരിയുടെ വികസന കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ പതിപ്പിച്ചിരുന്നു. കിഫ്ബിയിലൂടെയും റീബിൽഡ് കേരളയിലൂടെയും ബഡ്ജറ്റിലെ പദ്ധതി വിഹിതങ്ങളിലൂടെയുമെല്ലാം
അർഹമായിട്ടുള്ള പരിഗണന ചങ്ങനാശ്ശേരിക്ക് നൽകിയിട്ടുണ്ട്. കിഫ്ബിയുടെ നേതൃത്വത്തിൽ ചില വൻകിട പരിപാടികൾ ഇപ്പോൾ പദ്ധതികൾ ഇപ്പോൾ ചങ്ങനാശ്ശേരിയിൽ ആരംഭിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ചങ്ങനാശ്ശേരി ആലപ്പുഴ എലിവേറ്റഡ് റോഡ്. 646 കോടി രൂപ ചിലവിൽ വരുന്ന ആ എലിവേറ്റഡ് റോഡ് പൂർണ്ണമാകുമ്പോൾ അനന്തമായ വികസന സാധ്യതയാണ് ചങ്ങനാശ്ശേരിക്കും കുട്ടനാടിനും ആലപ്പുഴയ്ക്കും എല്ലാം സമ്മാനിക്കാൻ വേണ്ടി പോകുന്നത്. ചങ്ങനാശ്ശേരി കുട്ടനാടും അതുപോലെ ആലപ്പുഴയും പടിഞ്ഞാറൻ പ്രദേശങ്ങളും ഹൈറേഞ്ചുമായി സന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഗേറ്റ്വേയാണ്. അതുകൊണ്ട് വലിയ സാധ്യതയാണ് ഈ എലിവേറ്റഡ് റോഡിലൂടെ ചങ്ങനാശ്ശേരിക്ക് ഉണ്ടാവാൻ വേണ്ടി പോകുന്നത് അഭിമാനത്തോടുകൂടി ഓർക്കുകയാണ്. അതോടൊപ്പം ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ചങ്ങനാശ്ശേരിയിലെ ട്രാഫിക് കുരുക്കുരു തീരാശാപമായിരുന്നു. അത് പരിഹരിക്കുന്നതിന് വേണ്ടി റെയിൽവേ സ്റ്റേഷൻ ജംഗ്ഷനിൽ 90 കോടി രൂപ മുടക്കി ഫ്ലൈ ഓവറിനുള്ള അനുമതി നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രവൃത്തി ഉടനെ തന്നെ ആരംഭിക്കാൻ കഴിയും എന്നാണ് കണക്കാക്കുന്നത്. അതുപോലെ ചങ്ങനാശ്ശേരി കോട്ടയം ജില്ലയും പത്തനംതിട്ട ജില്ലയുമായി യോജിപ്പിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട റോഡുകൾ കിഫ്ബി ഏറ്റെടുത്തിട്ടുണ്ട്. ചങ്ങനാശ്ശേരി കവിയൂർ റോഡ് അതിപ്പോൾ പൂർത്തിയായി. ചങ്ങനാശ്ശേരി കുന്നന്താനം റോഡും ഇപ്പോൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ചങ്ങനാശ്ശേരിയുടെ ജനറൽ ഹോസ്പിറ്റലിൻ്റെ വികസനത്തിന് വേണ്ടി 25 കോടി രൂപ കിഫ്ബി അനുവദിച്ചിട്ടുണ്ട്. കിഫ്ബിയിലൂടെ ഗവൺമെൻറ് അനുവദിച്ചിട്ടുണ്ട്. കുട്ടനാടിൻ്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങൾ, പത്തനംതിട്ട ജില്ലയുടെ പ്രദേശങ്ങൾ, അങ്ങനെ 3 ജില്ലകളിലെ രോഗികൾക്കുള്ള ആശ്രയ കേന്ദ്രമാണ് ചങ്ങനാശ്ശേരി ജനറൽ ഹോസ്പിറ്റൽ. ആ ജനറൽ ഹോസ്പിറ്റലിനെ വലിയ വികസനത്തിൻ്റെ പടവുകളിലേക്ക് നയിക്കാൻ പര്യാപ്തമാണ് ഇപ്പോൾ കിഫ്ബി അനുവദിച്ചിട്ടുള്ള 25 കോടി രൂപ. അതുപോലെ തന്നെ ചങ്ങനാശ്ശേരിയിലെ വിദ്യാഭ്യാസ രംഗത്ത്, വിദ്യാഭ്യാസ മേഖലയിൽ വലിയൊരു കുതിച്ചാട്ടം ഈ കാലയളവിൽ നടത്താനായിട്ടുണ്ട്. തൃക്കുടത്താനം ഹയർ സെക്കൻഡറി ഗവൺമെൻറ് സ്കൂളിൻ്റെ പുതിയ ബ്ലോക്ക്, കേരളത്തിൽ തന്നെ അത്യപൂർവമായി കാണാൻ കഴിയുന്ന വലിയ ഒരു ബ്ലോക്കാണ്, വലിയ കെട്ടിട സമുച്ചയമാണ്. ഒരു റിസോർട്ട് പോലെ തോന്നിപ്പിക്കുന്ന രൂപത്തിൽ 10 കോടി രൂപ മുടക്കിയാണ് അത് പൂർത്തീകരിക്കാനായിട്ടുള്ളത്. അങ്ങനെ അത് ഇപ്പോൾ ഈ ബഡ്ജറ്റിലാവട്ടെ ചങ്ങനാശ്ശേരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു ചങ്ങനാശ്ശേരിക്ക് വേണ്ടിയുള്ള സ്വതന്ത്രമായിട്ടുള്ള സ്വന്തമായ ഒരു കുടിവെള്ള പദ്ധതി. അതിനുള്ള അനുമതി ഇപ്പോൾ ഈ ബഡ്ജറ്റിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചങ്ങനാശ്ശേരി പടിഞ്ഞാറൻ ബൈപ്പാസ്, അത് ഏറെക്കാലമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. അതും ഇപ്പോൾ ടോക്കൺ ബഡ്ജറ്റിൽ ടോക്കണായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചങ്ങനാശ്ശേരിയിൽ നിന്നും ആലപ്പുഴയിലേക്ക് പോകുന്ന യാത്രക്കാർ ധാരാളമായിട്ടുണ്ട്. കോട്ടയത്തു നിന്നും അതുപോലെ തന്നെ വടക്കൻ പ്രദേശങ്ങളിൽ നിന്ന് വരുന്നവരെല്ലാം ആലപ്പുഴയ്ക്ക് പോകുന്നത് ചങ്ങനാശ്ശേരി വഴിയാണ്. ഇപ്പോൾ ഗവൺമെൻറ് റീബിൽഡ് കേരളയിൽ ഒരു വലിയ ബൈപ്പാസ് ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ ടെൻഡർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അത് ചങ്ങനാശ്ശേരിക്കടുത്തുള്ള തുരുത്തിയിൽ നിന്നും ആരംഭിച്ച് കുട്ടനാടൻ പ്രദേശത്തേക്ക് കയറി കിടങ്ങറായിലെത്തി അവിടെ നിന്നും എടത്തുവ വഴി ഹരിപ്പാട് ചെന്ന് NH 66 പ്രവേശിക്കുന്നതാണ്. ഇപ്പോൾ MC റോഡും NH തമ്മിലുള്ള ഒരു ബൈപ്പാസായിട്ട് ഒരു വലിയ റോഡായിട്ട് അത് മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ഈ 5 വർഷക്കാലം യാതൊരുവിധ അവഗണനയും ഇല്ലാതെ വ്യത്യാസവുമില്ലാതെ ചങ്ങനാശ്ശേരിയുടെ വികസനത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിതാന്തമായ ജാഗ്രതയും ശ്രദ്ധയും ചെലുത്തിയിട്ടുണ്ട്. ചങ്ങനാശ്ശേരിക്ക് ഭാവിയിൽ നല്ല വികസന കുതിപ്പുണ്ടാക്കാൻ ഇതെല്ലാം പര്യാപ്തമാവും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കിഫ്ബി വഴി ഏറ്റവും കൂടുതൽ നേട്ടം കൈവരിക്കാനായത് തൃക്കുടത്താനം ഹൈസ്കൂളിനാണ്. 22 ഹൈടെക് ക്ലാസ് റൂമുകളാണ് ഇതിനോടകം തന്നെ പണി കഴിപ്പിച്ചത്. കൂടാതെ വലിയ രീതിയിലുള്ള വലിയ സംവിധാനങ്ങൾ കൂടിയുള്ള ലാബുകളും ഈ സ്കൂളിലുണ്ട്. 80 കോടിയുടെ വികസന പദ്ധതികളാണ് കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ കിഫ്ബി വഴി നടപ്പിലാക്കിയിരിക്കുന്നത്. അതിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയാണ് ഏറെയും. We'll be right back.
അപ്പോൾ പൊതു വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളും നന്നാകുകയാണല്ലോ. അപ്പോൾ മോഡൽ കോഴിക്കോടുള്ള ഏറ്റവും പഴയ സ്കൂളാണ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ. ഇവിടേക്ക് ഗവൺമെൻറ് 3 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് ഈ കിഫ്ബിയുടെ പ്രോജക്റ്റ് ആയിട്ട് ബന്ധപ്പെട്ട്. നവീകരണത്തിൽ പ്രധാനമായിട്ടും നല്ല കെട്ടിടം, പിന്നെ ഗ്രൗണ്ട്, പിന്നെ കുട്ടികൾക്ക് കിച്ചൺ, ഒന്നിച്ചുള്ള ഡൈനിങ് ഹാൾ, അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെയാണ് അതിൽ മാസ്റ്റർ പ്ലാനിൻ്റെ ഭാഗമായിട്ട് പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻകലാണ് അതിൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മുടെ മാസ്റ്റർ പ്ലാനിൻ്റെ ഭാഗമായിട്ട് ഇൻകൽ അതിൻ്റെ പ്രപ്പോസൽ ഗവൺമെൻറ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത് തന്നെ, വളരെ അടുത്ത് തന്നെ അതിൻ്റെ ഈ തറക്കല്ലിടൽ പോലുള്ള പരിപാടികൾ നടക്കുമെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഒരു കൊല്ലം കൂടെ കഴിയുമ്പോൾ ഈ കാണുന്ന രൂപത്തിലൊന്നല്ല ഈ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ടതാണ്. കോഴിക്കോട് കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച ഒരു ഇൻഫ്രാസ്ട്രക്ചറുള്ള വിദ്യാലയമായിട്ടിത് മാറും. നമ്മളെ കോഴിക്കോടുള്ള ഏറ്റവും മികച്ച വിദ്യാലയങ്ങളുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. എല്ലാ വിദ്യാലയങ്ങളും നന്നായിക്കൊണ്ടിരിക്കുക, നടക്കാവ് ഹയർ സെക്കൻഡറി സ്കൂളും അതിന്. അപ്പം കോഴിക്കോട് മോഡൽ ഹൈസ്കൂൾ കോഴിക്കോട് നഗരത്തിൻ്റെ പ്രധാന ഭാഗത്തുള്ളതാണ്. അപ്പോൾ ഒരു ഹെറിറ്റേജ് അത് നിലനിർത്ത തരത്തിലുള്ള ബിൽഡിംഗ് ഡിസൈനാണ് ഇതിന് ചെയ്തു വരുന്നത്. ഇപ്പോൾ നല്ല ഇൻഫ്രാസ്ട്രക്ചറും നല്ല സൗകര്യങ്ങളൊക്കെ വരുന്നതോടുകൂടെ കുട്ടികളുടെ നിലവാരം തന്നെ ഒരുപാട് മെച്ചപ്പെടുന്നില്ലേ? അപ്പം എല്ലാ സൗകര്യങ്ങളും വരുമ്പോഴാണ് ഇവിടെ 3 കോടിയിൽ വരുന്നത്. ഈ 5 ലാബുകളുണ്ട്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമെറ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ് ലാബുകൾ. വളരെ വിശാലമായൊരു ലൈബ്രറി ഉണ്ട്. പിന്നെ ഹൈസ്കൂൾ ക്ലാസ്സിലെ കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞിയൊക്കെ ഉണ്ടല്ലോ, ഉച്ചക്കഞ്ഞിയല്ല ഉച്ചഭക്ഷണം തന്നെ നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. അത് വളരെ സൗകര്യപൂർവ്വം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ഡൈനിങ് ഹാളുണ്ട്. പിന്നെ അതിനോടനുബന്ധമുള്ള കിച്ചൺ, പിന്നെ ഓഫീസ്, സ്റ്റാഫ് റൂം, കൂടാതെ അതിൽ നമ്മുടെ പ്രോജക്റ്റിൽ ഇൻഡോർ കോർട്ടുകളും ഉണ്ട് അതിൻ്റെ. പിന്നെ ഗ്രൗണ്ടിൻ്റെ ഒരു നവീകരണത്തിൻ്റെ ഒരു ഭാഗമായിട്ട് കിടക്കുകയാണ്. ഇനി ഞങ്ങൾക്ക് ഇതിന് മാനാഞ്ചിറൻ്റെ സൈഡിലായതുകൊണ്ട് മാനാഞ്ച പഴയൊരു കെട്ടിടമുണ്ട്, അതൊരു ഹെറിറ്റേജ് ബിൽഡിംഗ് ആയിട്ട് സംരക്ഷിക്കുകയാണ്. അതും ഈ പ്ലാനിലുണ്ട്. പൊതു വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മീഞ്ചന്ത സ്കൂളിന് ലഭിച്ചത് 5 കോടി രൂപയാണ്. അത് കിഫ്ബിയുടെ നേതൃത്വത്തിലാണ് ഈ കെട്ടിടം പണി നടത്തിയത്. വളരെ പെട്ടെന്ന് തന്നെ പണി തീർന്ന് ഉപയോഗപ്രദമായ രീതിയിൽ ലഭിക്കുകയും ചെയ്തു. 11 ക്ലാസ് റൂമുകളും വിശാലമായ ലൈബ്രറി, പിന്നെ അതുപോലെ ഹൈടെക്, എല്ലാ ക്ലാസ് റൂമുകളും ഹൈടെക് ആയിട്ടുള്ളതാണ്. ഓരോ ഫ്ലോറിലും 11 റൂമുകളുള്ള ബാത്റൂം സൗകര്യങ്ങളും ബേസിനുകൾ, എല്ലാവിധ സൗകര്യങ്ങളോടുകൂടിയ ബാത്റൂം ഫെസിലിറ്റിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെയൊക്കെ ഭാഗമായി അടിസ്ഥാന സൗകര്യ വികസനം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് പൊതു വിദ്യാഭ്യാസ മേഖല ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ സർക്കാർ ഏറ്റെടുത്ത് നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ഗവൺമെൻറ് സ്കൂളുകളുടെ മുഖച്ഛായ മാറ്റുന്നതിന് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനമാണ് നമുക്ക് ആവശ്യമായിട്ടുണ്ടായിരുന്നത്. അത് വളരെ കൃത്യമായി കിട്ടുകയും ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. സൗകര്യപ്രദമായ ഒരു ക്ലാസ് റൂം കുട്ടികൾക്ക് ലഭിക്കുമ്പോൾ അത് അവരുടെ അക്കാദമിക് ലെവലിന് ഉയർത്താനും സാധിക്കും. കാരണം ഇരിക്കാനുള്ള സൗകര്യങ്ങളില്ലാത്ത റൂമുകളായിരുന്നു അധികം ഉണ്ടായിരുന്നത്. അതിന് മറികടന്നുകൊണ്ട് വെന്റിലേഷനുള്ള വലിയ ക്ലാസ് റൂമുകൾ ലഭിക്കുകയും അത് കുട്ടികളുടെ അക്കാദമിക നിലവാരം ഉയർത്താൻ, അടിസ്ഥാന സൗകര്യമാണല്ലോ ആദ്യം വേണ്ടത്, അത് ഉയർത്തിയതിൻ്റെ ഭാഗമായിട്ട് അക്കാദമിക നിലവാരം ഉയർത്താൻ നമുക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. പൊതുവേ നമ്മൾ സർക്കാർ സ്കൂൾ എന്ന് പറയുമ്പോൾ ഒരു സൗകര്യം ഇല്ലാത്തതായിട്ട് തന്നെയാണ് നമ്മളെല്ലാവരും പൊതുസമൂഹം കാണുന്നത്. അതൊന്ന് വ്യത്യസ്തമായി ഇങ്ങനെ അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടായപ്പോൾ നമുക്ക് കുട്ടികളുടെ എണ്ണം കൂടുതലായിട്ട് വന്നു, പ്രവേശനം കൂടുതലായിട്ട് ലഭിക്കുകയും
തൊട്ടടുത്തുള്ള എയ്ഡഡ് മേഖലയിലുള്ള സ്കൂളുകളെ പോലെ തന്നെ കുട്ടികൾ ഇവിടേക്ക് വരാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ അടുത്ത് തൊട്ടടുത്ത് തന്നെ ഒരു പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള കെട്ടിടം പണി കഴിഞ്ഞിട്ടുണ്ട് അതിൽ ആറ് ക്ലാസ് റൂമുകളും അതുപോലെ തന്നെ ബാത്റൂം സൗകര്യങ്ങളും ഒക്കെ ഉള്ള പുതിയ ബിൽഡിംഗ് ആണ് അത് ആറാം തീയതി ഉദ്ഘാടനം ഉണ്ടായിരിക്കും പിന്നെ അടുത്ത കെട്ടിടം ഇപ്പോൾ അതിനുള്ള പണി നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പഴയ കെട്ടിടം പൊളിച്ച് കളയുന്ന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് ലൈബ്രറിയും പിന്നെ അതുപോലെ സ്മാർട്ട് റൂം പിന്നെ ഹാളുകൾ അതൊക്കെ ഉൾപ്പെടുന്നതാണ് ഈ 5 കോടിയുടെ ബിൽഡിംഗ് ക്ലാസ് റൂം മാത്രമല്ല അതിൽ ഇത്തരം സൗകര്യങ്ങൾ കൂടെ കുട്ടികൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ കാലത്തെ ഒരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു ലാബുകളില്ലാതെ വരുന്നത് കുട്ടികൾക്ക് പിന്നെ സ്മാർട്ട് റൂമുകൾ ക്ലാസ്സുകൾ സ്മാർട്ട് റൂമിലൂടെ വേണമെന്നുള്ള ഒരു ആവശ്യം പണ്ടേ ഉള്ളതാണ് അപ്പോൾ അത് സാധ്യമായി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം അപ്പോൾ കുട്ടികൾക്ക് വലിയ ഇരിക്കാനുള്ള സൗകര്യങ്ങളും പിന്നെ പ്രൊജക്ടർ വയ്ക്കാനും ഒക്കെ ഉള്ള സൗകര്യത്തോടു കൂടിയ വലിയ ക്ലാസ് റൂമാണ് പിന്നെ ഇതിനായിട്ട് സ്മാർട്ട് റൂമായിട്ട് ലഭിച്ചിട്ടുള്ളത് അതുപോലെ ലൈബ്രറി എന്ന് പറഞ്ഞാൽ സാധാരണ സ്കൂളിൽ ഒരു റൂമിൽ ബുക്കുകൾ തിക്കി നിറച്ചിട്ടുള്ള ലൈബ്രറികളാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ നമുക്ക് വലിയ റൂം കിട്ടിയതിൻ്റെ ഭാഗമായി ലൈബ്രറികൾ ഉള്ള പോലെ തന്നെ പുസ്തകങ്ങൾ സജ്ജാക്കാനും കുട്ടികൾക്ക് ഇരുന്ന് വായിക്കാനും ഒക്കെ ഉള്ള തരത്തിലുള്ള വലിയ റൂമുകളാണ് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ അത് വളരെയധികം സന്തോഷം നൽകും കിഫ്ബിക്കെതിരെ പരസ്യമായി ആരോപണം ഉന്നയിക്കുമ്പോഴും പരമാവധി പദ്ധതികൾ നേടിയെടുത്തിട്ടുണ്ട് പ്രതിപക്ഷ MLA മാർ അവരവരുടെ മണ്ഡലങ്ങളിൽ എന്നാൽ കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ MLA ആയ MK മുനീർ അതിൽ പരാജയപ്പെട്ടു എന്നതാണ് ആക്ഷേപം.